ശ്യാസ് ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്നോട് ഇങ്ങനെ ചോദിച്ചു അല്ല ഞാൻ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് ശ്യാസ് ചോദിച്ചു അല്ല എൻ്റെ കൂടെ ഒരു നേരം വരാമോ എന്ന് ശ്യാസ് ചോദിച്ചു നിങ്ങൾക്ക് കേട്ടോ പിടിപ്പിക്കു എന്നാണ് എൻ്റെ പേരിൽ കേസ് ഉണ്ട് നിങ്ങൾക്ക് തോന്നണ്ട ഞാൻ അങ്ങനെ പിടിപ്പിക്കാനുള്ള ഒരു ഹായ് ഹലോ നമസ്കാരം നമ്മളോട് ഒരു ഗസ്റ്റ് ഉണ്ട് ശ്യാസ് കറുമാണ് ശ്യാസ്കാ നമസ്കാരം ഹലോ നമസ്കാരം എന്താണ് വിശേഷം നല്ല വിശേഷം കുറേ നാളായല്ലോ മീഡിയയിലൊക്കെ കണ്ടിട്ട്

കുറ്റം അടിച്ചാക്ഷേപിക്കുന്ന മീഡിയക്കാരോട് അവരെ മഞ്ഞപ്പത്രമെന്നാണ് ഞാൻ പറയുന്നത് അവരെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ അവരെ തെറുകി വിളിച്ചിട്ടുണ്ട് ആ തെറി വിളിച്ചുകൊണ്ട് എനിക്ക് മറ്റുള്ള മീഡിയക്കാരുടെ ശത്രുക്കളായി പിന്നെ ഞാൻ ഭയങ്കര എടുത്തുചാട്ടം ഉള്ള ഒരാളാണ് മുൻ മുൻകോപിയാണ് ഷോട്ടം ആണ് എന്താ പറയാ എനിക്ക് അങ്ങനെ അഡ്വൈസ് ഒന്നും ഞാൻ അങ്ങനെ തേടുന്ന ഒരാളല്ല അപ്പം ഞാൻ എനിക്ക് തോന്നി എനിക്ക് ദേഷ്യം വന്നു കാരണം ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ പേരിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞ മറ്റുള്ള മീഡിയക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചാക്ഷേപിച്ച് മീഡിയക്കാരെ മൊത്തം ഞാൻ ചീത്ത വിളിച്ചു കാര്യം ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ പേര് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ മീഡിയക്കാർക്ക് ആർക്കും ആയിട്ട് ഞാൻ ആരും റെസ്പോണ്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല അവർ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ എനിക്ക് എൻ്റെ എനിക്ക് പിന്നെ ഇങ്ങനെ ലൈറ്റ് പോലെ തെളിഞ്ഞു കാണാൻ താല്പര്യമൊന്നുമില്ല എന്നെ മനസ്സിലാക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ രണ്ട് പേരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇൻ്റർവ്യൂവിൽ പോയിരുന്നു ഞാൻ ഭയങ്കര ഞാൻ വിട്ടു മീഡിയക്കാര് തെറ്റെഴുതി എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി എന്ന് കാര്യങ്ങള് അങ്ങനെ ഒരു ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായ സമയത്താണ് കൊറേ ന്യൂസുകൾ തെറ്റോ ശരിയോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ കേസും എടുത്ത ആൾക്കാർക്കും മാത്രമേ സംസാരിച്ചു അവർക്കറിയാം പറഞ്ഞു ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഒരുപാട് മീഡിയയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം അവർക്ക് ഇതിന് അറിയാം അവർക്ക് ഇതിന് അറിയാം ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ശേഷം നീ ടെൻഷൻ അടിക്കുക നീ ഡൗൺ ആവണ്ട ഇത് ഇങ്ങനെ ഒരു ന്യൂസ് വന്നാലും ഇത് കുറച്ച് ദിവസം വന്നാൽ അല്ലെങ്കിൽ നിന്നെ മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ മതിയല്ല ബാക്കിയുള്ളവർ നീ നിന്നെ എന്ത് വിളിച്ചോട്ടെ അതൊന്നും വിഷയമല്ല നീ മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്തു തുടങ്ങും അല്ലാത്തവർ പിന്നെ ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാര് നമ്മൾ നിങ്ങൾ ആലോചിച്ചു ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് അതും ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഞാൻ മോഡലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം അപ്പോൾ എൻ്റെ ഇതൊരു പെൺകുട്ടിയാണ് കേസ് കൊടുക്കുന്നത് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ പെൺകുട്ടി കാര്യം ഞാൻ മോഡലിങ് ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് വളരെ റയറായിട്ട് ചാൻസ് ഉണ്ടാവുള്ളൂ കാര്യം സ്ത്രീകളായിരിക്കും കൂടുതൽ സ്ത്രീകൾക്കാണല്ലോ ഭംഗിയുള്ള വസ്ത്രങ്ങളുള്ളത് അല്ലെ കളക്ഷൻ കൂടുതൽ സ്ത്രീകൾ കാര്യം സ്ത്രീകൾക്കാരും പുരുഷന്മാർക്ക് ഇതില്ലല്ലോ ചോയ്സുകൾ കുറവല്ലേ ഓർണമെന്റ്സ് ആണെങ്കിലും ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിലും ഫാഷൻ ഷോയിൽ തന്നെ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഷൂട്ടായിരുന്നു ചെയ്തിട്ടുണ്ടരുന്നത് അപ്പം അതിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സ്ത്രീകളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ആരും എൻ്റെ പേര് ഷിയാസ്കരിയും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരു സ്ത്രീയൊന്നും പറയുന്നല്ലോ ഇത് രണ്ടു വർഷം മൂന്ന് വർഷം കൂടെ പ്രേമം എന്നോ എനിക്ക് നൂറ് ശതമാനം പ്രേമം ഉണ്ടായിരുന്നു എന്നോട് പ്രേമം നടിച്ച് എൻ്റെ കൂടെ ചേർന്ന് ലാസ്റ്റ് ഞാനത് മനസ്സിലാക്കിയ ശേഷം ഞാനത് നിരസിക്കുമ്പോൾ എൻ്റെ പേരിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നതിന് യോജിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ അങ്ങനെയാണ് അതാണ് സത്യമെങ്കിൽ നമ്മൾ സത്യം എൻ്റെ പേരിൽ വർഷം പല സ്ഥലങ്ങളിൽ ഞാൻ പീഡിപ്പിച്ചു എന്നാണ് എൻ്റെ പേരിൽ കേസ് വന്നത് നിങ്ങൾ തോന്നണ്ടോ ഞാൻ അങ്ങനെ പീഡിപ്പിക്കാനുള്ള ഒരു നിങ്ങൾ എന്നെ എത്ര വർഷമായിട്ട് അറിയാം എന്തെങ്കിലും നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ എന്തിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ നിങ്ങൾ അറിയുന്നതിൽ സ്ത്രീകൾ പറഞ്ഞോ നിങ്ങൾ ഷിയാസ് ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്നോട് ഇങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ പിടിച്ചോട് ഷിയാസ് ചോദിച്ചു അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു നേരം വരാമൊന്ന് ഷിയാസ് ചോദിച്ചു നിങ്ങൾ കേട്ടുണ്ടോ ഈ ബോഡി ചരിത്രമൊക്കെ എനിക്കുണ്ട് ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈ വേർക്കും എന്റെ ഇവിടെ വേർക്കും അല്ലെങ്കിൽ ഞാൻ അൺകംഫേർട്ടായിട്ടുള്ള ഒരാളാണ് എനിക്കൊരു കംഫ് കംഫർട്ട് സോണായാൽ മാത്രമാണ് സ്ത്രീ പുരുഷനായാലും ഞാൻ സംസാരിക്കും ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ പ്രേമം നടിച്ച് ഉണ്ടായിട്ട് ഒന്നും കാര്യമൊന്നുമില്ല അത് ഞാൻ പറയാം പൊട്ടന്മാറായ ആളുകൾ വിശ്വസിക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വിശ്വസിക്കാം എന്നെ പീഡനവീരെന്നോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ എന്തോ പറയാം വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരാൾ ഫേക്കാന്ന് മനസ്സിലാക്കുമ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ക്വിറ്റ് ചെയ്യണം അല്ലാതെ അയാളെ താങ്ങി ജീവിതം മൊത്തം നടക്കാനാണ് ഞാൻ പഠിച്ചിട്ടില്ല ഒരാൾ നമ്മളോട് ഫേക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന ആ സ്പോട്ടിൽ അത് കട്ടിടും ഈ നമ്മുടെ ഈ റിലേഷൻഷിപ്പില്ലേ അത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസർ പോലത്തെ രോഗമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം

ദൈവം എനിക്കിങ്ങനെ കാണിച്ചു തരുള്ളൂ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ കാണിച്ചു തരുന്നത് എൻ്റെ കാണിച്ചിട്ടുള്ളൂ ഞാൻ ദൈവത്തിൽ നൂറ് ശതമാനം വിശ്വാസിക്കുന്നു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഭയങ്കര എന്താ പറയുക ഞാൻ ആ ഭീകര അഞ്ചു നേരം നിസ്കരിക്കും നിസ്കരിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം വിശ്വാസമുള്ള ഉള്ളതാണ് എല്ലാ മതത്തിലും വിശ്വാസം ഉണ്ടാവും അല്ലെ മുസ്ലിമായിട്ട് ജനിച്ചു മുസ്ലിമായിട്ട് മരിക്കുന്നു അത് വേറെ പക്ഷേ അത് എനിക്ക് ഒരു സ്റ്റാൻ ഒരു നിലപാടുള്ളതുകൊണ്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും അങ്ങനത്തെ ചുറ്റുവാ പക്ഷേ എല്ലാ മതത്തിൽ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് പള്ളിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ഒരു ഉത്സവം നടന്നുമൊക്കെ പോയായിരുന്നു അപ്പൊ കൊറേ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടാറുണ്ട് പിന്നെ പള്ളി ക്രിസ്ത്യൻ പള്ളിയിൽ പോവാറുണ്ട് ഇത് ദൈവം ഉണ്ടല്ലോ ദൈവം വലിയ ഒരാളാണ് എന്റെ ഒരു കേസ് കൊടുത്തിട്ട് ഞാൻ കോടതി ഞാൻ ജയിലിൽ പോയി തെളിവുണ്ട് കേസ് കോടതിയിലുണ്ടാവോ ഞാൻ ഒരു മീഡിയക്കാരെ വിളിച്ചേ ഞാൻ ദുബായിലെ സമയത്ത് ഞാൻ പറഞ്ഞ ചേട്ടാ നിങ്ങൾക്ക് പറ്റി വലിയ അറിയാമെന്ന് നോക്കി അല്ല അതില് വന്നല്ലോ ഞാൻ പറഞ്ഞ ചേട്ടാ എന്റെ പൊന്നേട്ടാ ഈ പറഞ്ഞ അവർക്ക് എന്നെ പറ്റി അറിയാൻ പാടില്ല ഷിവാസ്കരി നടനും മോഡലും എന്ന് പറഞ്ഞൊരു നല്ല സാധനം കിട്ടി ഏത് ആ ഒരാഴ്ച ഓടിക്കാൻ ഒരു സാധനം കിട്ടി അത് വെച്ച് അവർ നല്ലോണം അങ്ങ് ഓടിച്ചു അതിലെന്താ സംഭവിക്കുന്ന അറിയോ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആണ് അവിടെ അയാളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അവിടെ കിൽ ചെയ്യുന്നത് എന്താണ് ഒരു നിമിഷമെങ്കിലും ഒരു ആരമ്മ ഒരു കുടുംബിനി ടി വി കാണുമ്പോൾ ഈ അമ്മ ഇവൻ ഇവൻ ഇങ്ങനത്തെ ഒരാളാണോ അതാണ് പ്രശ്നം അഞ്ചു കൊല്ലം രണ്ട് കൊല്ലം ആറ് മാസം കഴിഞ്ഞിട്ട് എൻ്റെ കേസ് കോടതിയിൽ വരാമെന്ന് കേസ് വന്ന് ഞാൻ കോശം കൊടുത്തു കോശം കൊടുത്തപ്പോൾ ഫസ്റ്റ് കോശിന് തള്ളി രണ്ടാമത് കോശം കൊടുത്തു കോടതിക്ക് മനസ്സിലാക്കണം തെളിവുകൾ ഉൾപ്പെടെ കോശം കൊടുക്കണം ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്തില്ല ഞാൻ ആ സമയത്ത് അവിടെ ആയിരുന്നു ഞാൻ ഈ സമയത്ത് ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ കല്യാണം എൻ്റെ പേര് കല്യാണം കഴിക്കുന്നത് പറഞ്ഞു ഞാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അവരുടെ സ്ത്രീ കുട്ടിയുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ എൻ്റെ വക്കീലായിട്ട് സംസാരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കേസ് കോശ് കോടി തള്ളാണ് ഈ കേസ് ഒരു കള്ളക്കേസ് ആകുമ്പോൾ കോടി തള്ളി അത് വരില്ല മീഡിയയിൽ അത് വരും ഇരിക്കും ഷിയാസ് കിരീമിന്റെ കേസ് കോടതി തള്ളി ഷിയാസ് കിരീം നിരപരാധിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞില്ല അപ്പൊ അത്ര നാള് ഷിയാസിനെ അറസ്റ്റ് ചെയ്തു ചെന്നൈ എയർപോർട്ടിൽ ഓടിച്ചിട്ട് പിടിച്ചു എനിക്ക് നിങ്ങൾ പേടിയായത് കൊണ്ട കൊച്ചിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെ മീഡിയക്കാരെ പേടിയാണോ എനിക്ക് പേടിയതുകൊണ്ടാണ് നിങ്ങൾ മയക്കാട്ട് എന്റെ ഒന്ന് കുത്തും ഞാൻ എന്തെങ്കിലും പറയണം

എത്ര രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അതായത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ പീഡിപ്പിച്ചു എന്നെപ്പോൾ കേസ് കൊടുത്താൽ അത് എങ്ങനെ പീഡനാവും നിങ്ങൾ ചിന്തിക്കുന്നേ അത് പിന്നെ അത് ചോദിക്കുന്ന ആവശ്യമുണ്ട് നിങ്ങൾ പീഡിപ്പിച്ചു നിങ്ങൾ പീഡന കേസിന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലേ തെളിവുകളുണ്ടാവൂലേ ഉണ്ടാവില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ഉണ്ടാവും കാര്യം ഇതിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കലും ആണെങ്കിലും ലോജിക്കലി ഇപ്പോ ഒരു പോലീസുകാരോട് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒരു പോലീസാർ പറ്റും ഞാനിപ്പോ ദുബായിൽ ആണെങ്കിൽ അങ്ങനെ ഞാൻ ബ്രൂട്ടിലായിട്ട് അങ്ങനെ റേപ്പ് ചെയ്ത ദുബായിൽ വന്ന് അറസ്റ്റ് ചെയ്യാം ഒരിക്കലും എനിക്ക് നിക്കാൻ പറ്റില്ല ഞാൻ ദുബായിൽ വൺ മന്ത് നിന്നു എന്റെ അടുത്ത്

ഇത്ര റീസൺസ് മതില്ലേ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഡിവോഴ്സ് ആവുന്നുണ്ട് ഞാൻ ഒരുപാട് റീസൺ കൊണ്ടാണ് ഒരു റീസൺ ഒന്നല്ല അപ്പൊ എതിര് നിൽക്കുന്ന ആൾക്ക് റിവഞ്ച് എടുക്കാം അത് സ്വാഭാവികമാണ് ഞാൻ ഞാൻ റിവഞ്ച് എടുക്കാൻ പോവാറില്ല കാര്യം നമ്മൾ എന്താ പറയുക നമ്മളെ തല്ലെ സാധനമാണ് റിവഞ്ച് നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതും നമ്മൾ ഒരാളെ ഉപദ്രവിക്കാൻ നിക്കുമ്പോൾ നമ്മൾ നമ്മളത്രയും നമ്മുടെ സമയം വേസ്റ്റ് ആണ് അതിനുശേഷം പിന്നീട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി കല്യാണ നിശ്ചയം കല്യാണ നടന്ന കല്യാണനിശ്ചയമായ ഫോട്ടോ ഇടുന്നതും കേസ് എഫ്ഐആർ ചെയ്തൊക്കെ ഒരു ദിവസം തന്നെയാണ് അവര് വെയിറ്റ് ചെയ്ത് നിന്നു കാര്യം എന്റെ എൻഗേജ്മെന്റ് ആകുന്നവരെ അവർ വെയിറ്റ് ചെയ്തു അത് മുടങ്ങുക അല്ലെങ്കിൽ അത് കല്യാണം പോവുക എന്നുള്ള ലക്ഷ്യമാണ് അവരെന്ത് അതൊക്കെ അവർ നടത്തിയിട്ടുണ്ട് നമ്മൾ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്റെ അഗെയിൻസ്റ്റ് ഒരു സ്ത്രീയാണ് ഞാൻ അവരോട് മത്സരിക്കാൻ പോകാറില്ല ഒരു പുരുഷനാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് മത്സരിക്കാൻ പറ്റും ഞാൻ പുരുഷന്മാരോട് മത്സരിക്കാറുണ്ട് സ്ത്രീകളോട് പരമാവധി മത്സരിക്കാൻ കാര്യം പരിക്ക് സംഭവിക്കാൻ പോകുന്ന സ്ത്രീകൾക്കാണ് ഞാൻ സ്റ്റാർ മാജിക്കിൽ മത്സരിച്ചാലും എവിടെ മത്സരിച്ചാലും സ്ത്രീകളോട് മത്സരിക്കുമ്പോൾ അവർക്കാണ് അത് എന്നോന്നി തട്ടി കഴിയുമ്പം അവരായി വീഴുന്നത് അവർ വീഴുമ്പോൾ അവർക്കാണ് പറഞ്ഞത് എനിക്കൊന്നും ആയിരിക്കും ഒരാളെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന ഫൈറ്റ് അല്ലേ മെന്റലി ഒരാളെ ടോർച്ചർ ചെയ്യുന്നത് അത് ഫൈറ്റ് തന്നെയാണ് മെന്റലി ടോർച്ചറിംഗ് ഫൈറ്റ് തന്നെയാണ് എവിടെ ഇടിക്കുന്നേക്കാൾ പെയിൻഫുൾ ആണ് ഒരാളെ മെന്റലി ഹറാസ്മെന്റ് ചെയ്യുന്നത് ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അതാണ് ചിന്തിക്കേണ്ടത് അതാണ് ചിന്തിക്കേണ്ടത്

കല്യാണം കഴിക്കും ഞാൻ എനിക്ക് നല്ലൊരു നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാവണ കുട്ടിയെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ വേറെ ആളെ ആൾ കഴിക്കും എന്തായാലും ഞാൻ കല്യാണം കഴിക്കും ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കാതെ ഞാൻ അങ്ങനെ മറ്റേ ചെമ്മീൻ മൂവിയിലെ മധുവിനെ പോലെ പാട്ടുപാടി മറ്റേ ബീച്ചിലൂടെ നടക്കാനൊന്നും തോന്നുന്നില്ല നമുക്ക് റൈറ്റ് റേറ്റ് ആയിട്ടൊരാള് കിട്ടുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും ഞാൻ അറിയിക്കും എന്തായാലും അതില് പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത് എനിക്ക് എനിക്ക് ആരും ആരും ഉറപ്പില്ലല്ലോ നാളത്തെ കാര്യത്തിനെ പറ്റി എനിക്ക് ഒരിക്കലും ഉറപ്പില്ല കാര്യം നിശ്ചയിച്ച പണ്ടുവാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല അവർ പറയുകയാണെങ്കിൽ എനിക്ക് കല്യാണം താല്പര്യമില്ല ഞാൻ നോക്കിട്ടോ ഞാൻ അല്ലാതെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ ഞാൻ അഭിനയിക്കും ആ പെൺകുട്ടിക്ക് എന്നാൽ കല്യാണം താല്പര്യമില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പോയി ഞാൻ അല്ലാതെ എനിക്കില്ല പിന്നെ ഈ ഞാൻ പറഞ്ഞു ഫോട്ടോ ഫോട്ടോ വീഡിയോ അതെ ഫെബ്രുവീതി ഫെബ്രുവിലാണ് ഏപ്രിൽ ആണ് ആ കല്യാണ ഏപ്രിൽ ആണ് അതല്ല കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റീർസ് ഡേയുടെ അന്ന്

സത്യമായിട്ടും സീരിയസ്ലി നിങ്ങൾ വേണ്ടി എൻ്റെ പേഴ്സണൽ കാര്യം ചോദിക്കുക അതും എന്നോട് എന്നെ കംഫർട്ടായിട്ട് ചോദിക്കാം എന്നെ എന്താ എൻ്റെ മെന്റലി ഹറാസ്മെൻറ്റ് ചെയ്യാതെ കൂളായിട്ട് കാമ്മായിട്ട് എന്നോട് ചോദിക്കാം നിങ്ങൾ എന്നു ചോദിക്കുമ്പോൾ ഞാനത് കംഫർട്ടാണ് എൻ്റെ ആൻസർ ചെയ്ത് ഇത്ര നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ഈ ഈ ഈ നമ്മൾ ഈ ടോക്കിൽ ഒരു കട്ട് ചെയ്ത് സംസാരിച്ച നമ്മൾ കൂളായിട്ട് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോകേണ്ടിരിക്കുകയാണ് ആക്ച്വലി കല്യാണം ഉണ്ടാവും ഞാൻ അറിയിക്കും ചിലപ്പോൾ പറഞ്ഞ ഡേറ്റിൽ നടത്താൻ പറ്റിയിരുന്നു കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയില്ല അതൊരിക്കലും അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ പോകുന്നതൊന്നും ബിഗ് ബോസിലൂടെ കൂടെയാണ് കൂടുതലും ആൾക്കാർ ഷിയാസ് എന്ന വ്യക്തി അറിയുന്നത് അപ്പം അടുത്ത ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സീസൺ സിക്സ് ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് ഷിയാസുക്കാട് ഒരു പ്രതീക്ഷ സീസൺ സിക്സ് എങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആണ് ഇപ്പോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീകരമായിട്ടൊരു ഹൈപ്പിലാണ് അതൊരു ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് ഞാനുള്ള ബിഗ് ബോസ് സീസൺ പോലെ അല്ല ഇപ്പോൾ കഴിഞ്ഞു പോയ സീസണിൽ കാര്യം എല്ലാ ആളുകൾക്കും ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് എല്ലാ ആളുകൾക്കും ഫാൻ ബേസ് ഒരു ഒരു ടീം തന്നെ ഉണ്ട് ഒരു അവരുടെ ടീം പ്ലാൻ ചെയ്തിട്ട് പോകുന്ന എനിക്കറിയില്ല പക്ഷെ ഞാനൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമൊന്നും ഇത്ര വൈറൽ വൈറലായിട്ടൊന്നുമില്ല ഒരു സമയമായപ്പോഴാണ് അത് ആളുകൾ ഏറ്റെടുത്തത് അത് നാച്ചുറലി വന്ന സാധനമാണ് ഇപ്പൊ അങ്ങനല്ലേ എല്ലാ കണ്ടസ്റ്റൻസും ഇവിടുന്ന് പ്ലാൻ ചെയ്താ പോണേ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര എനിക്ക് ഇത്ര പൈസ കൊടുത്തിട്ടേക്ക് അവർ പോകുന്നതെന്ന് തോന്നുന്നു അല്ലാതെ ഇങ്ങനെ പെട്ടെന്നൊരു ഭീകരമായിട്ടുള്ളൊരു ഈ കഴിഞ്ഞ സീസണില് അതായത് അഖിൽമാരായ സീസൺ സീസണില് ഓൾറെഡി കണ്ടസ്റ്റൻസിനെ നേരത്തെ അറിഞ്ഞതുകൊണ്ട് ഇവര് പബ്ബിലോ എവിടെയൊക്കെയോ മീറ്റിംഗ് കൂടി പ്ലാൻ ചെയ്തു അതിൽ വിജയ് ആയിട്ട് തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ഒരു ഞാൻ വിശ്വസിക്കുന്നില്ല ട്ടോ പിന്നെ ഡേഞ്ചർ ഫിറോസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയ ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പോയി ഞാനത് വലിയ ശ്രദ്ധിക്കാൻ പോലെ പോകുമ്പോൾ പറഞ്ഞു സീസൺ ഫൈവ് ആയിരുന്നു എല്ലാ സീസണും അടിപൊളിയായിരുന്നു സീസൺ വണ് അടിപൊളിയായിരുന്നു ടൂ ത്രീ ഫോർ ഫൈവ് സിക്സും അടിപൊളിയായിരിക്കും അങ്ങനത്തെ എല്ലാ സീസണിലും വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര നല്ല എന്റർടൈൻമെന്റ് ഉള്ള ആളുകളാണ് അവിടെ വരുന്നത് അല്ലാതെ അതിൽ സെലക്ഷൻ പറ്റിയിരിക്കുന്ന ആളുകളൊന്നും വിഡ്ഢികളൊന്നുമല്ല അവർ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ എല്ലാ ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാല് ആൻ്റമോ ഷൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ട് റിയാലിറ്റി ഷോസ് ചെയ്യുന്ന ഒരു ടീമാണ് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു കമ്പനിയാണ് എൻറ്റമോ ഷൈൻ അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ബാക്ക് ക്രൂ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ അയാളെ കഥാപാത്രം എങ്ങനെ ആളെങ്ങനെ ആ ഷോയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാ ആളുകളും സൂപ്പറായിരിക്കും എല്ലാ സീസണിലും കണ്ടസ്റ്റൻസ് അടിപൊളിയായിരുന്നു പിന്നെ ഒരാൾ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളാണ് അയാളെ ജയിപ്പിക്കുന്നത് അല്ല അയാളുടെ കഴിവുകൊണ്ടൊന്നല്ല ഈ ജയിച്ച ആൾക്കാരൊക്കെ അവർ ഭയങ്കര സെറ്റപ്പാണ് അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് അവർക്ക് വയറും അവർ രാവിലെ കളയുന്നൊക്കെ ബുദ്ധിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പോലുള്ള സാധാരണക്കാര് അവർക്ക് വോട്ട് ചെയ്യുന്നോണ്ട് ചിലപ്പോ അവരുടെ സംസാരോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു അല്ലാതെ അവർക്ക് ഭീകര ബുദ്ധി എല്ലാവർക്കും ഈക്കര സാധനം കറക്റ്റ് സമയത്ത് അത് പ്രെസന്റ് ചെയ്യുന്ന ശരിയാവുന്നതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ പറയുന്ന സാധനം കറക്റ്റ് ആണെങ്കിൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അവരുടെ ഇഷ്ടപ്പെട്ട ഒരാളായി അത്രയുള്ളൂ അഖിൽമാരും അല്ലെങ്കിൽ പറഞ്ഞ ഈ പറഞ്ഞ ആളുകളൊക്കെ പുള്ളിക്കാരൻ ചയിക്കാൻ കാരണം ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് അല്ലാതെ പബ്ബി പോയി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഒരു പ്ലാനിങ് ബിഗ് ബോസിന്റെ അവസ്ഥ എടുത്തില്ല അവിടെ പ്ലാൻ ചെയ്തത് നിങ്ങൾ തമ്മിൽ പ്ലാൻ ഉണ്ടെന്ന് അവർക്ക് ക്യാമറയിൽ നോക്കിയിട്ട് മനസ്സിലായി കഴിഞ്ഞാലേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾ അപ്പുറത്തെ വീട്ടിലും പ്ലാൻ ചെയ്യാൻ ഇപ്പുറത്തെ വീട്ടിലെങ്ങും മാറ്റും ഇതാണ് നാല് എന്ന് പറയുന്നുണ്ട് അത് മുൻപ് ഹിന്ദി ബിഗ് അതായത് നാല് വീടുകൾ ഒരു വീടാണ് അത് നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു ഗെയിം വരുമ്പോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഔട്ട് വരാൻ ഹിന്ദി ബിഗ് ബിഗ് ബോസും ബോസും മലയാളം കമ്പയർ ചെയ്യരുത് ഹിന്ദി ബിഗ് ബോസ് സല്ലുബായാണ് ലാലാട്ടനാണ് ലാലേട്ടൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ലൈഫിലും അങ്ങനെയാണ് ഷോയിലും അങ്ങനെയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര പാവം മനുഷ്യനാണ് ആയിട്ട് അപ്പോൾ സൽമാൻ ഖാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഐ ലവ് ഹിം യു ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ആക്ടറാണ് സൽമാൻ ഖാൻ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വേ ഉണ്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു കണ്ടസ്റ്റൻസ് സംസാരിക്കുന്ന രീതി അങ്ങനെ കറക്റ്റ് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ ഹിന്ദി ബിഗ് ബോസ് വേറെ ലെവലാണ് അത് വെച്ചിട്ട് കമ്പയർ ചെയ്തത് മലയാളം ബിഗ് ബോസിനെ മലയാളം ബിഗ് ബോസ് ഒക്കെ അത് നമ്മളുടെ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു സൊസൈറ്റി ഡിഫറെൻ്റ് ആണ് ഹിന്ദി ബിഗ് ബോസ് ഭയങ്കര ഇൻ്റർനാഷണൽ ഒരു പ്ലാറ്റ്ഫോം കാര്യം ഒരു വേറെ ലെവലിൽ ഷോ ആണ് കാര്യം നോർത്ത് നോർത്തിൽ കൾച്ചർ ഇസ് ഡിഫറെൻറ്റ് അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് അവിടെ അപ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻസും അങ്ങനെ വിചാരിക്കും എല്ലാ ആളുകളും ഫിസിക്കലി മെന്റലി മെൻ്റലി ഫിറ്റാണ് നമ്മുടെ ആളുകളെല്ലാവരും ഫിസിക്കലിയും ഫിറ്റല്ല മെൻ്റലിയും അല്ല എന്തെങ്കിലും ചെയ്ത് ഫേമസ് ആവണം എന്ന് ആരെങ്കിലും ചവിട്ടണം എന്നിട്ട് കേറണം അങ്ങനെ വിചാരിക്കുന്നതാണ് മലയാളം ബിഗ് ബോസ് ഞാൻ വിചാരിക്കുന്നത് അത് അവിടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പുണ്ടാകും അപ്പോൾ എനിക്ക് പേൾസിന് നല്ല നല്ല സുഹൃത്തുക്കളായി അവിടെ ബിഗ് ബോസിലെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുകയാണ് പേൾസിന് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ശേഷം എനിക്ക് അവരെ പെട്ടെന്ന് എപ്പോഴും ആ ഒരു പെട്ടെന്ന് കാണാനൊന്നും പറ്റാറില്ല അവര്ഷിപ്പിന്റെ കാര്യം പറഞ്ഞു ബിഗ് ബോസിൽ ആകെ അവര് അത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് ബാക്കി അവിടെ പേര് പ്രണയിച്ചു ഇവരെ കണ്ടിട്ട് ഒരുപാട് പ്രണയിച്ചായിരുന്നു അവരെ കല്യാണം കഴിച്ചോ കഴിച്ചോ ഇല്ല ഞാൻ പറഞ്ഞു പേഴ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കാരണം എനിക്കറിയാം അവരുടെ കാര്യങ്ങളായിരുന്നു ഞാൻ പറയാം അവരെ വിളിക്കാൻ പറ്റും എടുക്കും മെസ്സേജ് ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ബിഗ് അകത്ത് ഞങ്ങൾ മൂന്നാളല്ലാതെ ഒരുമിച്ച് ഇരിക്കു ഒരുമിച്ച് ശ്രീനിഷന്റെ കൂടെ കിടക്കും പേളി ശ്രീനിഷിന്റെ ഓപ്പോസിറ്റ് ആ ചീഡിന്റെ അപ്പറേ കിടക്കുന്ന ഞാൻ നോക്കും അത്ര അത്ര ഭയങ്കര ട്രൂലി ഫ്രണ്ട്സ് ആയിരുന്നു ആഫ്റ്റർ ബിഗ് ബോസ് ഞാൻ കാണാൻ പറ്റാറില്ല പിന്നെ എന്ത് കാര്യത്തിന് ഞാൻ കൂടെ ഉണ്ടാവും നിങ്ങളുടെ കല്യാണം ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരുമെന്നൊക്കെ പറഞ്ഞു പിന്നീട് നിങ്ങളുടെ ഒരു സാന്നിധ്യം നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചുള്ള ഒരു ഭാഗങ്ങൾ പേളീനെ കൊണ്ടേക്കാൻ ഒരു പത്ത് ദിവസം ഞാൻ പോയി കണ്ടിരുന്നു പേളി ഉറങ്ങായിരുന്നു ഞാൻ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഫ്ലാറ്റില് പോകുന്നത് പണ്ടത്തെ പോലെ അങ്ങോട്ട് പറ്റുന്നില്ല ഞാൻ ലാസ്റ്റ് കണ്ടത് സാനിഫിന്റെ കല്യാണത്തിന് പേളി വന്നപ്പോ കണ്ടിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ പഴയ പോലെ കാര്യം കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് വൈഫും ബുദ്ധിമുട്ടായി അവർ ലൈഫ് സ്റ്റൈൽ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കാവും പിന്നെ കുട്ടിനെ കുട്ടി വലുതായിരിക്കുന്നു രണ്ടാമത്തെ കുട്ടിയായി ഞങ്ങൾ സംസാരിക്കാറുണ്ടോ മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ ചോദിക്കും കമന്റ് അടിക്കും സീസൺ വരുന്നുണ്ട്

ാലുണ്ടെൻ്റെ പേര് എന്ത് വന്നു പേരൊക്കെ പോണം തുറന്ന് സംസാരിക്കും ഒരു പേടില്ലാത്ത മനുഷ്യനാണ് ഇതൊക്കെ ആളുകൾക്ക് എനിക്ക് അറിയുന്ന ഒരു ഇങ്ങനെ കേട്ടോ ജിൻഡോന്റെ ആശാന് ചിലപ്പോ പുള്ളി ഉണ്ടാവുന്നു പറഞ്ഞിട്ടോ അതിന്റെ ആശാനാണ് പുള്ളി പുള്ളിക്കാരൻ പോകാണെങ്കിൽ പുള്ളിക്കാരൻ പിന്നെ അത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനല്ല ഒരു പാവ മനുഷ്യനാ സാധുവാണ് പുള്ളിക്കാരൻ ഉണ്ടാവും പറഞ്ഞു എനിക്ക് അറിയുള്ളൂ വേറെ പുള്ളി ഉണ്ടാവുന്ന പുള്ളി പറഞ്ഞു ജസ്റ്റ് മെസ്സേജ് പറഞ്ഞു ചെലപ്പോ സാധനങ്ങളും പിന്നെ <laughs> <laughs> ബാ ബലു ബല ബല ബാഹുബലി ശക്തിയുള്ള പിന്നെ കെ ജി എഫിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഫാൻ പേജിലേക്കും എന്നിട്ട് അവരുടെ പേജിലേക്ക് കൊളാബ് പേജ് തന്നെയാണ് ഞാൻ വിശ്വസിക്കില്ല അല്ലെങ്കിൽ അവരറിയും ചെയ്യുമ്പോൾ അവരെ പിന്നാലെ ക്യാമറ പിടിച്ചു പോകാൻ അല്ലോ മീഡിയ മീഡിയ വൺ ഇന്ന് നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ വരും കല്യാണത്തിന് അപ്പോൾ ഇത്ര സമയത്ത് ഇത്ര സമയത്ത് അരമണിക്കൂർ പുള്ളി ഉണ്ടാവും നിങ്ങൾ കവർ ചെയ്യണം അല്ലോ ഇന്ന ചല്ലല്ലേ ഇന്ന് നമ്മുടെ ആളുകൾ കേട്ടോ ഇത് വിളിച്ച് കത്തിച്ച് കൊടുക്കുന്ന ഒരു ഒരു ടീമിനാണ് പി ആർഒ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആൾക്കാർ ഇപ്പഴും അറ്റൻഷന് വേണ്ടിട്ട് ഇതുപോലെ പിന്നെ ഞാൻ പിന്നെ പിന്നാലൊന്നും പോവാറില്ല ചെയ്യുന്നോണ്ടല്ല ആൾക്കാർ പറയുന്നത് സന്തോഷം സന്തോഷം സോ മച്ച് വളരെ ഹാപ്പി